നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി ഗ്രേസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും വന്ദനം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുകയാണ്. ഓരോ ദിവസമുള്ള ദൈവീക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവും ആകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും ഇന്ന് രാവിലെ കർത്താവ് സമൃദ്ധിയായ ജീവൻ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുയേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ മേഖലകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണം. ഈ ശുശ്രൂഷയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. തീർച്ചയായും ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് രാവിലെ എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം റോമാലേഖനം 8:18 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തോലൻ പറയുകയാണ്, റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 8 തന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവമഹത്വം അനുഭവിച്ചറിഞ്ഞ് പൗലോസ് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്നാണ്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ കഷ്ടങ്ങൾ താൻ നേരിട്ടിട്ടുണ്ട്. ആ കഷ്ടതകളെ നേരിട്ടിട്ട് തൻ പ്രത്യാശയുടെ വാക്ക് അവിടെ ഊന്നി പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ നേരിടുമ്പോൾ നമ്മൾ പരാതിപ്പെടുന്നവരാ, എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എൻ്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എൻ്റെ വീട്ടിലെന്താ ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ എന്ന് ചോദിച്ച് നാം പലപ്പോഴും ദൈവത്തോടും മനുഷ്യരോടും പരാതി പറയുന്ന ആളുകളാണ് നമ്മളിൽ ഓരോരുത്തരും. എന്നാൽ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ശൗലായിരിക്കുന്ന താൻ ദമസ്കോസ്കിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ടവനായി തീർന്ന സമയം മുതൽ തൻ്റെ മിഷണറി യാത്രയിൽ താനിട്ട നേരിട്ട കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടലുകളും പീഡാനുഭവങ്ങളും ചെറുതല്ല എന്ന് അപ്പോസ്തലപ്പ് പ്രവൃത്തിക്കകത്ത് കുരിന്തിലേഖനത്തിനകത്ത് വ്യക്തതയോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ സകല കഷ്ടതകളും വേദനകളും താൻ അനുഭവിക്കുമ്പോൾ തന്നെ തൻ വാക്കുകൾ പറയുന്ന ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുകയാണ്, എന്നിൽ വെളിപ്പെടുവാനുള്ള, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പൊ നമ്മളിൽ വെളിപ്പെടുവാനിരിക്കുന്നൊരു തേജസ് ഉണ്ട് എന്ന് പൗലോസിന് മനസ്സിലായി. ആ പൗലോസ് തേജസ്സിനെ വിചാരിച്ചപ്പോൾ, ആ ദൈവകൃപ വിചാരിച്ചപ്പോൾ, ഈ ലോകം വിട്ടുപോകേണ്ടതാണെന്നും നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം നമുക്കുണ്ടെന്നും പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് ആ വീട്ടിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന തേജസ്സിൻ്റെ കിരീടങ്ങൾ, വാക്തത്വങ്ങൾ, ദൈവശക്തി പ്രാപിക്കുമെന്ന് അനുഭവിച്ചറിയുന്ന തിരിച്ചറിയുന്ന പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, ഈ ലോകത്തിലെ ഞെരുക്കങ്ങൾ, ഈ ലോകത്തിലെ വേദനകൾ, പ്രയാസങ്ങൾ സാരമില്ല, ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്കൊരു തേജസ് ഉണ്ട്, എനിക്കായി കാത്തിരിക്കുന്ന ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ട്, അന്ന് ഞാൻ വാടാത്ത കിരീടം വെച്ചിരിക്കുന്ന ഒരു ശുഭദിനം എൻ്റെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചു, ഒത്തിരി വേദനകൾ അനുഭവിച്ചു,
എന്നാൽ ആ കഷ്ടങ്ങളും അനുഭവങ്ങളും 2 കൊരിന്ത്യലേഖനം 11:23 മുതലുള്ള വാക്യങ്ങൾ, ഏതാണ്ട് 29 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് പൗലോസ് അനുഭവിച്ച കഷ്ടത എന്താണ്. ഈ അനുഭവിച്ച കഷ്ടതകളെല്ലാം കൂടെ വെച്ചിട്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാനിത് സാരമായി എണ്ണുന്നില്ല, ഞാനിത് വലുതായി കാണുന്നില്ല, പകരം എനിക്കൊരു തേജസ്സുണ്ട്. ആ തേജസ് പ്രാപിക്കുന്ന സമയം ഈ കഷ്ടവും ഈ പ്രതിസന്ധികളും എനിക്ക് മറക്കാൻ കഴിയും. ഇതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ തേജസ് എന്നും നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് അതാണ് എൻ്റെ മുഖ്യമെന്നും പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ഈ വാക്യത്തിൽ കാണുന്നുണ്ട് പൗലോസിൻ്റെ കഷ്ടത എന്താണെന്ന്. 2 കൊരിന്ത്യർ 11:23-28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരെ, ഞാൻ ബുദ്ധിപമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടും പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറുകെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, രാപകൽ വെള്ളത്തിൽ കഴിഞ്ഞു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്തും കള്ളസഹോദരന്മാരാലുള്ള ആപത്തും സ്വന്തം ജനത്താലുള്ള ആപത്തും ജാതികളാലുള്ള ആപത്തും പട്ടണത്തിലെ ആപത്തും കാട്ടിലെ ആപത്തും കടലിലെ ആപത്തും കള്ളസഹോദരന്മാരാലുള്ള ആപത്തും അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികളാൽ ഭവിച്ചതു കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരവും എന്നെ തിരക്കും കൊണ്ട് എന്ന തിരക്കുകൊണ്ടും ആർ ബലഹീനമായിട്ടും ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നത്, ആർ ഇടറിപ്പോയിട്ടും ഞാൻ അലയാതെ ഇരിക്കുന്നു. നോക്കുക, അപ്പൊ പൗലോസിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ മനസ്സിലാക്കിയത്, ഇത്രയും കഷ്ടതകൾ താൻ അനുഭവിച്ചറിഞ്ഞിട്ട് രുചിച്ചിട്ട് തൻ്റെ ജീവിതത്തിൽ അത് നേരിട്ടിട്ട് പൗലോസ് പറയുകയാണ് വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം എനിക്ക് സാരമില്ല എന്ന് പൗലോസ് എണ്ണുകയാണ്. അതേ അർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കഷ്ടതകളെല്ലാം കൂടെ വാങ്ങി അനുഭവിച്ചിട്ട് ഈ 2 കൊരിന്ത്യലേഖനം 4 അതിൻ്റെ 17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പൗലോസ് പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അപ്പോൾ നാം ഈ പൗലോസ് അനുഭവിക്കുന്ന ആ കഷ്ടതയ്ക്ക് പൗലോസ് ഇട്ട ഒരു പീരീഡുണ്ട്, നൊടി നേരത്തേക്ക്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയും ഇതേപോലെയാണ്, ഇത് നൊടി നേരത്തേക്കേ ഉള്ളൂ, അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. പ്രിയരെ, നാം അനുഭവിക്കുന്ന ഈ കഷ്ടതയും വേദനയും ഇത് കഴിയുമ്പോൾ അനവധി നിത്യ തേജസ്സിൻ്റെ ഖനം, നിത്യ ഖനം നാം അനുഭവിക്കാൻ പോകുകയാണ്. ചിലപ്പോൾ 10, 20, 30 വർഷം നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടത, ഇതിനൊരു വിരാമമുണ്ട്, ഇതിന് അവസാന പീരീഡുണ്ട്. ഇത് കഴിയുമ്പോൾ തേജസ് നിങ്ങളുടെ മേൽ ഉടുപ്പിച്ച് വസ്ത്രമണിയുന്നത് പോലെ നിങ്ങളെ തേജസ് അണിയിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ഈ വെളിപ്പെടുവാനുള്ള നിത്യ തേജസ് മനസ്സിലാക്കിയ പൗലോസാണ് പറയുന്നത്, ഇത് ഞാൻ സാരമില്ലെന്ന് എന്ത് ചെയ്യുന്നു, എണ്ണുന്നു. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും വേദനകളെയും നമ്മൾ വലുതായി കാണരുത്, പകരം നിത്യ തേജസ്സിനെ വലുതായിട്ട് കാണണം. കഷ്ടതയെ നമ്മൾ വലുതായി കണ്ടാൽ ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പെടുക അല്ലാതെ നമുക്കൊരു ഉയർച്ചയുണ്ടാകാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ നിത്യ കനം, നിത്യ തേജസ്സിൻ്റെ കനം,
നാം അനുഭവിച്ചറിയുമെന്നൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതൊന്നും സാരമില്ലെന്ന് എണ്ണുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, ഞാൻ പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പരമവിളിക്കായ ലാക്കിലേക്ക് ഞാൻ എന്തു ചെയ്യാണ്? ഓടുകയാണ്. അതുകൊണ്ട് പൗലോസ് തനിക്കുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി, ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ സാരമില്ലെന്നെണ്ണി, ചവറായി കണ്ട് ചപ്പായി കണ്ട് ക്രിസ്തുവിൻ്റെ തേജസ്സും മഹിമയും ക്രിസ്തുവിനോട് കൂടെയുള്ള വാസവും നിത്യജീവനും വലുതായി കണ്ട പൗലോസ് പറയുന്നു, ഇതൊന്നും വലിയ സാരമില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും വേദനകളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മെ വേർതിരിക്കുക അല്ല ചെയ്യേണ്ടത്, ക്രിസ്തുവിനോട് നമ്മെ അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിനോട് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിനോട് കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഉയരുക, വളരുക, അതാണ് നമ്മിൽ വസിക്കുന്ന കഷ്ടതകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടത്. കഷ്ടത കാണുമ്പോൾ പരാജയപ്പെടുന്ന, പിറുപിറുക്കുന്ന, പരാതി പറയുന്നവരെ അല്ല ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത്. പൗലോസിനെ പോലെ നെഞ്ചും വിരിച്ചു നിന്ന് പറയണം, ഈ കഷ്ടതയ്ക്ക് എന്നെ തകർക്കാൻ കഴിയുകയില്ല, ഈ കഷ്ടതയ്ക്ക് എന്നെ ഒതുക്കാൻ കഴിയുകയില്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്, അവൻ എന്നെ അന്ത്യത്തോളം വഴി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യും. ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നീതിയുടെ കരം അയയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെ കരം നീണ്ടുവരും. നിങ്ങൾ ക്ഷീണിച്ചും തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഒരു വിശുദ്ധരെ സംബന്ധിച്ച്, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാ, കഷ്ടത നമ്മുടെ തകർച്ചയല്ല, കഷ്ടത നമ്മുടെ ഉയർച്ചയുടെ പടിയാണ്. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട് പൗലോസിനെ പോലെ പ്രത്യാശയോടുകൂടെ കരയിലെ ആപത്തും കടലിലെ ആപത്തും കള്ള സഹോദരന്മാരുടെ ആപത്തും നോക്കുക, ഇങ്ങനെയുള്ള പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ദൈവവിളിയുടെ, പരമവിളിയുടെ ആ ട്രാക്കിൽ തന്നെ നിന്നുകൊണ്ട് ആ കിരീടം പ്രാപിക്കുവാൻ നമ്മെ തന്നെ നമുക്കൊരുക്കാം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, പ്രതിസന്ധി അനുഭവിക്കുന്നവർ ഭാരപ്പെടരുത്, കഷ്ടം അനുഭവിക്കുന്നവർ ഭാരപ്പെടരുത്. നമുക്കൊരു തേജസ്സുണ്ട്, നമുക്കൊരു ഭവനമുണ്ട്. കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു ദേശം ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് യുഗായുഗങ്ങൾ കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ എന്നും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. പല കഷ്ടങ്ങളും വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണോ? ഞങ്ങളെ ദൈവത്തിന് പോലും വേണ്ടായോ? ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന്. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടെ ഒരു തിരിച്ചറിവ് തന്നതിനായി സ്തോത്രം. ഈ തേജസ് ഞങ്ങളെ ഉടുപ്പിക്കണം, ഈ തേജസ്സിനെ കാരണമാക്കി തീർക്കണം, ഞങ്ങളെ ഇത് ശക്തീകരിക്കണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, കീഴ്വായ്പൂർ PO, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. 6895 87. ഫോൺ നമ്പർ 7559 60 87 91. സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് നെയ്തേലിപ്പടി ക്രൂസേഡ് 2024 ഫെബ്രുവരി 26 മുതൽ 28 വരെ
നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ നടത്തപ്പെടുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. റവറൻഡ് ഡോക്ടർ ഷിബു കെ മാത്യു, പാസ്റ്റർ വൈ റെജി എറണാകുളം, പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു. റൈറ്റ് വേ മ്യൂസിക് ബാൻഡ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ഈ യോഗങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.